രാജവിരുദ്ധ കൊലപാതക കേസുകളിൽ കൂടുതൽ പിഎഫ്ഐ നേതാക്കൾ എൻഐഎ നിരീക്ഷണത്തിൽ എൻഐഎ കസ്റ്റഡിയിലുള്ള സഹകരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ പങ്കാളിത്തം കണ്ടെത്തിയ കൂടുതൽ പേർ നിരീക്ഷണത്തിലായത് ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള ആറ് പ്രതികളിലേക്ക് എത്തുന്ന ചില സൂചനകളും എൻഐഎയ്ക്ക് ലഭിച്ചിട്ടുണ്ട് പിഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി സിഎ റൌഫ് മുൻ സംസ്ഥാന കൗൺസിൽ അംഗം യഹിയ തങ്ങൾ എന്നിവർ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇവർക്ക് പുറമെ മറ്റു ചില സംസ്ഥാന നേതാക്കൾ കൂടി പിഎഫ്ഐയുടെ ഹിറ്റ് സ്ക്വാഡുകളെ നിയന്ത്രിക്കുകയും പല അക്രമ സംഭവങ്ങളിലും ഗൂഢാലോചനകളിലും പങ്കാളികളാവുകയും ചെയ്തതായാണ് എൻഐഎയ്ക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഹിറ്റ് സ്ക്വാഡിലെ മറ്റു ചിലരെക്കുറിച്ചുള്ള സൂചനകളും സഹീറിൽ നിന്ന് ലഭിച്ചിരുന്നു പിഎഫ്ഐയുടെ കേരളത്തിലെ രാജ്യവിരുദ്ധ പ്രവർത്തന കേസിലും എ ശ്രീനിവാസൻ വധക്കേസിലും ഒരുമിച്ചായിരുന്നു എൻഐഎ കുറ്റപത്രം നൽകിയിരുന്നത് 70 പേർ ഉൾപ്പെട്ടതായി കണ്ടെത്തിയ കേസിൽ 59 പേർക്കെതിരെയായിരുന്നു കുറ്റപത്രം ഇനിയും പിടികൂടാനുള്ള 11 പേരിൽ 6 പേർക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ആകെ 23 ലക്ഷം രൂപയാണ് ഇവരെ കണ്ടെത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുള്ളത് ലുക്കൌട്ട് നോട്ടീസിലുള്ള പിഎഫ്ഐ ഭീകരവാദ സംഘടനാ പ്രവർത്തകരെ കണ്ടെത്താൻ സഹായകരമായ നിരവധി സൂചനകൾ ഇതിനകം എൻഐഎയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ചിലർ വിദേശത്തേക്കും കടന്നു ഇതിനൊപ്പം പേരുവിവരങ്ങൾ വ്യക്തമല്ലാത്തയാളുടെ ചിത്രവും എൻഐഎ പുറത്തുവിട്ടിരുന്നു കൂടുതൽ പേർ അറസ്റ്റിലാകുന്നതോടെ കേസിൽ അനുബന്ധ കുറ്റപത്രങ്ങളും നൽകും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട് ജിജീഷ് ഗുഡ് മോർണിംഗ് ജിജീഷ് എന്തായാലും പിഎഫ്ഐ ഭീകരരിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിക്കുന്നു മാത്രമല്ല ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച കുറച്ച് നാളായി അവരിലേക്ക് എത്തുന്ന സൂചനകൾ പോലും എന്നേക്ക് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഗുഡ് മോർണിംഗ് അനു കെ വി സഹീർ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണി പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ മതഭീകരവാദ സംഘടനയിൽ നേരിട്ട് തന്നെ കൃത്യം നടത്താൻ പല സമയങ്ങളിലും പല ഘട്ടങ്ങളിലും ചുമതലപ്പെടുത്തിയിട്ടുള്ള ഭീകരവാദ സംഘടന ചുമതലപ്പെടുത്തിയിട്ടുള്ള കെ വി സഹീർ എന്ന മുഖ്യ പ്രതി എ ശ്രീനിവാസൻ വധക്കേസിൽ നേരിട്ടും ഒപ്പം തന്നെ ഗൂഢാലോചനയിലും പങ്കെടുത്ത സഹീർ അറസ്റ്റിലാവുകയും സഹീറിനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തതോടുകൂടിയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ ഈ കേസുകളിൽ പങ്കാളികളാണ് രാജ്യവിരുദ്ധ കേസുകളിലും ഒപ്പം തന്നെ എ ശ്രീനിവാസൻ വധക്കേസിലുമെല്ലാം നിലവിൽ കണ്ടെത്തിയ ആളുകൾക്കപ്പുറം സംസ്ഥാന നേതാക്കളിൽ പലർക്കും പങ്കാളിത്തമുണ്ട് പല ഘട്ടങ്ങളിലും ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഹിറ്റ് സ്ക്വാഡിനെ നിയന്ത്രിച്ചിരുന്ന മറ്റു ചില നേതാക്കളും ഇപ്പോൾ പുറത്ത് സ്വൈര്യമായി വിഹരിക്കുന്നുണ്ട് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം സഹീറിൽ നിന്നാണ് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഈ സഹീറിൽ നിന്ന് ലഭിച്ച മൊഴിയുടെയും പ്രധാനപ്പെട്ട വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ നിരവധി നേതാക്കളെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിച്ചിരുന്ന നേതാക്കളെ ഈ ഭീകരവാദ സംഘടനയുടെ നിരോധിത പിഎഫ്ഐ ഭീകര സംഘടനയുടെ നിരോധനത്തിന് മുമ്പ് വരെ സജീവമായിരുന്ന സംസ്ഥാന നേതാക്കളായി വിലസിയിരുന്ന നിരവധി നേതാക്കൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ദേശീയ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ് ഇവർക്കെതിരായ പ്രധാനപ്പെട്ട തെളിവുകൾ പലതും കണ്ടെത്താനും ദേശീയ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം സഹീറിന് വിശദമായി ഏതാണ്ട് 7 ദിവസത്തെ ചോദ്യം ചെയ്യലായിരുന്നു നേരത്തെ പൂർത്തിയാക്കിയത് 17-ാം തീയതി മുതൽ ഇന്നലെ വരെ നീണ്ട ചോദ്യം ചെയ്യലായിരുന്നു അതിനുശേഷം വീണ്ടും വിശദമായി തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു കോടതിയിൽ അതനുസരിച്ച് 3 ദിവസം കൂടി സഹീറിന്റെ കസ്റ്റഡി കാലാവധി എൻഐഎ നീട്ടി നൽകുകയും ചെയ്തു ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് സഹീറിൽ നിന്ന് ലഭിക്കുന്ന മൊഴികൾ അത് സുപ്രധാനമാണ് പ്രത്യേകിച്ച് ഈ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത ആൾ എന്ന നിലയിലും ഹിറ്റ് സ്ക്വാഡിനെ നിയന്ത്രിച്ചിരുന്ന അതിൽ എല്ലാ ഘട്ടങ്ങളിലും പങ്കാളിയായിരുന്ന ഒരാളെന്ന നിലയിലും ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്ന ആളുകൾ പലപ്പോഴും ഈ ഹിറ്റ് ലിസ്റ്റുകൾ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകുന്ന ആളുകൾ റിപ്പോർട്ടേഴ്സ് എന്നറിയപ്പെടുന്ന പിഎഫ്ഐ മതഭീകരവാദ സംഘടനയുടെ പ്രാദേശിക ഗ്രൂപ്പുകൾ നൽകുന്ന വിവരങ്ങൾ അത് പ്രകാരം കൃത്യം നടപ്പിലാക്കുന്ന ദേശീയ സംഘടനകളിലെ നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞാൽ പ്രകോപനമുണ്ടാക്കുക അതിനുശേഷം അത്തരത്തിലുള്ള ആളുകളെ വകവരുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്ന സഹീറിനെ പോലുള്ള ആളുകൾ ഇങ്ങനെയുള്ളവരെ കുറിച്ചെല്ലാമുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ പലതും സഹീർ പങ്കുവച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിൽ പ്രധാനപ്പെട്ട നേതാക്കൾ ഏതെല്ലാം വിധത്തിലാണ് ഇത്തരം കേസുകളിൽ പങ്കാളികളായിട്ടുള്ളത് പ്രത്യേകിച്ച് എ ശ്രീനിവാസൻ വധക്കേസിൽ മാത്രമല്ല സമാനമായ മറ്റു കൊലപാതക കേസുകളിലടക്കം എങ്ങനെയാണ് കൃത്യമായി തന്നെ ഇവർ പങ്കാളികളായത് എന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാകും മാത്രമല്ല ഇപ്പോൾ 6 പ്രതികൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നു വാണ്ടഡ് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് മാധ്യമങ്ങൾക്കടക്കം വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി കൈമാറിയിരുന്നു പൊതുവായി അത് പരസ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു ഈ 6
പിടികിട്ടാപ്പുള്ളികളായ ഭീകരവാദി പിഎഫ്ഐ നേതാക്കളെ സംബന്ധിച്ചും നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് അവർ പുറത്തുവിട്ടിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ലഭിച്ചിട്ടുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് അവർ എവിടെയുണ്ട്, ഏറ്റവും ഒടുവിൽ അവരെ എവിടെയാണ് കണ്ടത്, അവർ എവിടെയാണ് എന്നാണ് മറ്റു ആളുകൾ പറഞ്ഞു. അല്ലെങ്കിൽ പിഎഫ്ഐയുടെ നിലവിൽ അത്തരം കാര്യങ്ങൾ രഹസ്യമാക്കി സൂക്ഷിക്കുന്ന ചില ആളുകൾ, അടുപ്പമുള്ളവരോട് മാത്രം അത്തരം കാര്യങ്ങൾ പറയുന്ന പിഎഫ്ഐ ഭാരവാഹികൾ അടക്കമുള്ളവർ പങ്കുവച്ചിട്ടുള്ള വിവരങ്ങൾ എന്താണ് എന്നതടക്കം കൃത്യമായി തന്നെയുള്ള വിവരങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസിക്ക് ഇതുമായി ലഭിച്ചിട്ടുണ്ട്. അതുപ്രകാരം കൂടുതൽ നേതാക്കളും ഈ വാണ്ടഡ് ലിസ്റ്റിലുള്ള കൂടുതൽ നേതാക്കളും ഇപ്പോൾ ഉള്ളത് പലരും വിദേശങ്ങളിലേക്കാണ് കടന്നിട്ടുള്ളത്. മാത്രമല്ല ഇനി ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകാനുള്ളത് പാരിതോഷികമായി 700,000 രൂപ പ്രഖ്യാപിച്ചിട്ടുള്ള, ഇപ്പോഴും ആള് വ്യക്തമല്ലാത്ത, ഫോട്ടോ മാത്രം പുറത്തുവിട്ടിട്ടുള്ള, എന്നാൽ കൃത്യമായി തന്നെ എ ശ്രീനിവാസൻ വധക്കേസിലും മറ്റ് ഭീകരവാദ കേസുകളിലും എല്ലാം ഒരുപോലെ പങ്കാളികളാവുകയും ചെയ്ത ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായി കൂടി അന്വേഷണം നീളുന്നത്. ഈ ഘട്ടത്തിൽ തന്നെയാണ് പി എഫ് ഐയുടെ സംസ്ഥാന നേതാക്കൾക്കുള്ള പങ്കാളിത്തം ഈ സഹീറിൽ നിന്ന് ലഭിക്കുന്നത്. കൂടുതൽ നേതാക്കൾ, കൂടുതൽ പി എഫ് ഐ ഭീകരവാദികൾ അറസ്റ്റിലാകുന്നതോടുകൂടി ഇത് സംബന്ധിച്ച് അന്വേഷണം തുടരും. കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ, അതായത് 70 പേരാണ് ഈ കേസുകളിൽ ആകെ പങ്കെടുത്തതായി ദേശീയ അന്വേഷണ ഏജൻസി കോടതിയിൽ അറിയിച്ചിട്ടുള്ളത്. അതിൽ മതഭീകരവാദ രാജ്യദ്രോഹ കേസുകൾ, ഒപ്പം തന്നെ ഈ ശ്രീനിവാസൻ വധക്കേസ് അടക്കം 70 പേരാണ്. അതിൽ 59 പേർക്കെതിരെ കുറ്റപത്രം നൽകി. ആ ആളുകൾക്കപ്പുറം 11 പേർ ഇപ്പോഴും ഒളിവിൽ കഴിയുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് ഇനി പിടികൂടാനുള്ള 6 പേർ. ഒപ്പം തന്നെയാണ് ഇപ്പോഴും ഈ അന്വേഷണത്തിന്റെ ഒരു ഘട്ടങ്ങളിലും പുറത്തേക്ക് വരാത്ത, ഇതിനെല്ലാം നേതൃത്വം നൽകിയ നിരവധി പി എഫ് ഐയുടെ സംസ്ഥാന ഭാരവാഹികളായിരുന്ന നേതാക്കളും. ശരി ജിജേഷ്.